हाय फ्रेंड्स एल्लावर्क्कुम नमस्कारम ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഹൽവയാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഈ നുറുക്ക് ഗോതമ്പ് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ 2 മണിക്കൂർ ഇട്ട് കുതിർത്തെടുത്തതാണ് ഈ നുറുക്ക് ഗോതമ്പ് കുതിർത്തതിന് ശേഷമുള്ളതാണ് ഇത് ഇത് 2 കപ്പ് വേണം അതിനുശേഷം തേങ്ങാപ്പാല് തേങ്ങാപ്പാല് ഒരു തേങ്ങയുടെ പാല് കട്ടിക്കെടുത്തത് പിന്നെ ശർക്കര 200 ഗ്രാം ശർക്കര ഒരുക്കിയെടുത്തത് ഇത് കോൺ ഫ്ലോർ 2 സ്പൂൺ കോൺ ഫ്ലോർ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ആവശ്യത്തിന് നെയ്യ് ഇത്രേ സാധനമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന സൂജി ഗോതമ്പിനെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം വെള്ളം കുറച്ച് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആണ് ബാക്കി പ്രിപ്പറേഷൻ അത് നമുക്ക് നോക്കാം നുറുക്ക് ഗോതമ്പ് നമ്മൾ എടുത്തു വെച്ച കുതിർത്ത് വെച്ച നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരക്കണം ഇതാണ് ഇതിന്റെ പരിവം ഇതിനെ ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര അല്ല തേങ്ങാപ്പാൽ ചേർക്കുക ശർക്കര പാനി ചേർക്കുക ഇനി നമ്മൾ ഇതിനെ ഒന്ന് കുതിർത്തിട്ട് ഇതൊരു ചേർക്കുക ഇത് കോൺഫ്ലോർ ആണ് 2 സ്പൂൺ ഇതിനെ കുതിർത്തല്ല ഇതിനെ ഒന്ന് അലിയിച്ചിട്ട് കട്ട ഇല്ലാത്ത രൂപത്തിലാക്കിയിട്ട് ഇതിനെ കൂടി നമുക്ക് ഇതിനകത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിനെ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതിനെ തീ കത്തിച്ചിട്ട് ചെറിയ തീയിൽ നല്ലതുപോലെ ഇളക്കി ഇളക്കി അതിനെ പാകപ്പെടുത്തി എടുക്കണം നമുക്ക് നോക്കാം തീ കത്തിക്കട്ടെ നന്നായിട്ട് കൈ വിടാതെ കൈ എടുക്കാതെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം ഒന്ന് ചൂടായി വരുന്നതിനു മുമ്പ് നല്ല തീയിലിടാം അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചിടാം ഇത് നല്ല തിളച്ച് കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പരിവാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് സ്പൂണോളം ഇതിലൊരു സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടി നെയ്യ് ആവശ്യമുണ്ട് ഇനി ഇത് തീ നന്നായിട്ട് കുറച്ച് വെക്കണ ഈ ടൈമിൽ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അതിന് റെഡിയാക്കി എടുക്കണം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഈ സമയത്ത് നമുക്കിതിനകത്ത് ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മളിതിനെ ഇളക്കി മൂപ്പിച്ചുകൊണ്ടിരിക്കണം ഏകദേശം ഈ പരുവമാകുമ്പോൾ നല്ല പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ദേഹത്തോട്ട് പൊട്ടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ പരുവമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതും ഈ സമയത്ത് ചേർക്കാം കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം ദേഹത്തോട്ട് വീഴാൻ നോക്കിക്കൊള്ളണം
ഏലക്കയൊക്കെ ചേർത്തിക്കുമ്പോഴാണ് ആ ഒരു അലുവയുടെ മണം വരുന്നത്. നന്നായിട്ട് നമ്മൾ എത്രത്തോളം മൂപ്പിച്ചെടുക്കുന്നു അത്രത്തോളം നല്ല അലുവയുടെ പരുവാകും. ഈ പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ദേഹത്ത് വീഴും, അത് പൊട്ടിത്തെറിക്കും. സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഇതിനിടയ്ക്ക് ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി, ആ ഫ്രൈയിങ് പാനിൽ അത് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിൽ ഒരിക്കലും ഇത് റെഡി ആക്കരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പം നന്നായിട്ട് നമുക്ക് ഇളക്കുകയും ചെയ്യാം, നന്നായിട്ട് സ്പീഡിൽ ചെയ്യുകയും ചെയ്യാം. നമുക്ക് മൂപ്പിച്ചെടുക്കാം, മറ്റേ നന്നായിട്ട് ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് മാറ്റിയായിരുന്നു. നന്നായിട്ട് ഇതിൻ്റെ ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മളിതിനെ മൂപ്പിച്ചെടുക്കണം. നല്ല കട്ടിയുള്ള ഉരുളിയായിട്ട് കുഴപ്പമില്ല. നമ്മുടെ അലുവ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവാകണം. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇനി നമുക്ക് ഇത് കണ്ട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, കണ്ടോ ഇങ്ങനെ വിട്ട് വരുന്ന, ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, മസ്റ്റൊന്നുമല്ല. ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഒരു ഡ്രേ പോൾ ഒരു ഡ്രേക്കകത്ത് കുറച്ച് നെയ്യോ ബട്ടറോ തടവിയിട്ട് അതിനകത്ത് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഒരു പാന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ ഇതിനകത്ത് നെയ്യൊക്കെ തിരവ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഇതാ ഇങ്ങനെ ഒരു ട്രേയില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പിൻ്റെ ഹൽവ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിളാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.